അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വന്നിരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വഫാത്തായിരിക്കുന്നു. ഈ വാർത്ത കേരളത്തെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത് നട്ടുച്ചക്ക് ഇരുട്ടു പരന്നിരിക്കുന്നു എന്നാണ്. അത്രമാത്രം ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വന്നിരായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ഈ സമൂഹം എത്രമാത്രമാണ് നെഞ്ചേറ്റിയത് എന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ ഫിലിപ്പ് മമ്പാട്, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച വിങ്ങിപ്പൊട്ടുന്ന വേദനയോടുകൂടി പറഞ്ഞ വാക്കുകൾ, അത് നമുക്കൊന്ന് കേട്ടുനോക്കാം. നമസ്കാരം, ഫിലിപ്പ് മമ്പാടാണേ. കൊടപ്പനയ്ക്ക് തറവാട്ടുന്ന ഒരു മരണം അറിയുമ്പോ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ്. മതസൗഹാരത്തിന്റെ നനവ് ഒരിക്കലും മാഞ്ഞു പോകരുതേ എന്ന് പ്രാർത്ഥനകളില് ഇന്നലെ കൂടെ ഓർത്തിരുന്നു. ഇപ്പൊ ഞാനുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുമ്പിലുള്ള ഈ പാതയോരത്താണ്. എന്റെ സ്നേഹിതര് വഴിയാണ് ഇന്ന് തങ്ങളുടെ വിയോഗത്തെ കുറിച്ച് അറിയണേ. വല്ലാത്തൊരു വിഷമം തോന്നിയ സമയം. എന്തോ ഞാനിങ്ങനെ ആലോചിക്കാൻ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കിടത്തിയിരിക്കുന്ന പരിസരങ്ങളില് അവിടെ കാണാൻ വന്നിരിക്കുന്ന മനുഷ്യരെ, അതേപോലെ അദ്ദേഹത്തിനെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മകൾ, ഒരുപാട് ആളുകൾക്ക് കൊടപ്പനയ്ക്ക് തറവാട്ടിലെത്തുന്നവരുടെ സങ്കടങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മതസൗഹാർദ്ദത്തെ ഇങ്ങനെ നെഞ്ചിലേറ്റിയ ഈ വലിയ മനുഷ്യൻ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് അടുത്തറിയുന്നവർക്കും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കൊക്കെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അതിനെ മറികടക്കാനുള്ള മാനസിക ശാരീരിക അവസ്ഥ ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൂരമേറെയുണ്ട്, സമയവും സാഹചര്യമൊക്കെ കഴിയുമെങ്കിലും ഈ ഉള്ളവനും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ ഭാഗ്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും. വന്നിരായ തങ്ങളവറുകളെ അടുത്തറിയുന്ന ആരും ഇത്തരത്തിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. അത്രയും സൗമ്യമായ ഒരു വ്യക്തിത്വമായിരുന്നു വന്നിരായ തങ്ങളവറുകൾ. വാചാലമായൊരു മൗനമായിരുന്നു അവിടുത്തെ ജീവിതം. ദേഷ്യപ്പെടുന്നതോ കയർത്ത് സംസാരിക്കുന്നതോ ഒച്ച വെക്കുന്നതോ ആരും ഇന്നോളം കേട്ടിട്ടില്ല. അത്രയും മഹിതമായൊരു സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഉടമയായിരുന്നു വന്നിരായ ഹൈദരലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേർപാട് താങ്ങാനാവാത്ത വേദനയാണ് കേരളീയ സമൂഹത്തിന്. മാത്രമല്ല മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതേതരത്വത്തിന്റെ നനവുള്ള ഒരു മണ്ണാണ് കൊടപ്പനക്കൽ തറവാട്. നേരം വെളുക്കുന്നത് മുതൽ അന്തിയാകുന്നത് വരെ ആ തറവാട്ടുമുറ്റത്തെ കോടിയെത്തുന്ന ആളുകൾ, അത് കേവലം മുസ്ലിം സമുദായത്തിനകത്തുള്ളവർ മാത്രമായിരുന്നില്ല, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും അങ്ങോട്ട് കയറി ചെല്ലാമായിരുന്നു. ഏത് സങ്കടവും അവിടെ അവതരിപ്പിക്കാമായിരുന്നു. ആ മഹത്തായ തറവാട്ടിലെ അനുഗ്രഹീതനായൊരു കാരണവരാണ് ഇന്ന് പടിയിറങ്ങിയിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം മുസ്ലിം സമുദായത്തിന് ആത്മീയമായൊരു നേതൃത്വത്തെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വന്നിരായ കാന്തപുരം ഉസ്താദവറുകൾ ഉസ്താദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് വന്നിരായ തങ്ങളവറുകളുമായി 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ബന്ധം, ആ ബന്ധത്തിന്റെ ആഴം, ഊഷ്മളത, ഇതൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് കാന്തപുരം ഉസ്താദവറുകളും അനുശോചനം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹത്തിന് മൊത്തത്തിലും മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ചും ഒരു വലിയ നഷ്ടമാണ് വന്നിരായ തങ്ങളവറുകളുടെ വിടവാങ്ങലിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനേക്കാൾ അപ്പുറം ഏതൊരു വിശ്വാസിയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവരുടെ നേതാവ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങൾ അവരുടെ പുത്ര പരമ്പരയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാമനീഷി, ആ പാരമ്പര്യത്തെ സ്നേഹിക്കണമെന്നും ആ കുടുംബത്തെ ആദരിക്കണമെന്നതും ഇസ്ലാമിക പ്രമാണം വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. സാക്ഷാൽ ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞത്, അഹ്ലു ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തജിബു മഹബ്ബത്തുഹും വ മുവാലാത്തുഹും വ റിആയത്തു ഹഖ്ഹിം, അവരെ സ്നേഹിക്കലും അവരോടുള്ള കടപ്പാട് സൂക്ഷിക്കലുമൊക്കെ മുസ്ലിമീങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് സാക്ഷാൽ ഇബ്നു തൈമിയ പോലും രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞത്,
ഉർക്കുബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലി ബൈതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പ്രവാചകരുടെ പരമ്പരയിൽ, കുടുംബ പരമ്പരയിൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ആദരവായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. മാത്രമല്ല, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഉപേക്ഷിച്ചു പോകുന്നു. ഒന്നാമത്തത് കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുർആനാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയുന്നത് ഫീഹിൽ ഹുദാവൻ നൂർ, അതിൽ സന്മാർഗമുണ്ട്, പ്രകാശമുണ്ട്. ഫഹുദൂ ബിക്കിതാബില്ല, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകർ പറഞ്ഞത് ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണം, നല്ല പരിഗണന വേണം, നല്ല സൂക്ഷ്മത വേണം എന്നൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരുടെ പരമ്പര എന്ന നിലയിൽ പാണക്കാട്ടെ തങ്ങന്മാർ ഓരോരുത്തരോടും ആദരവ് കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വേർപാടിൽ സ്വകാര്യമായ വേദന അനുഭവിക്കുന്നവരുമാണ്. ഏതായാലും വന്ദ്യരായ തങ്ങളവറുകളുടെ വേർപാട് ഈ സമുദായത്തിനും ഈ സമൂഹത്തിനും, പ്രത്യേകിച്ച് മതേതര ഇന്ത്യക്കും ഒരു തീരാ നഷ്ടമാണ്. അള്ളാഹു അവിടുത്തെ സ്ഥാനമുയർത്തട്ടെ, അവിടുത്തെ പദവി വർദ്ധിപ്പിക്കട്ടെ. നാളെ സ്വർഗലോകത്ത് ആ തങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.